അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പ്ലാഷ് ഗാലറി. ഇന്നത്തെ വീഡിയോ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്, ഫിംഗർ പെയിൻറ്റിംഗ്. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇത് ഗ്ലാസ് ബോട്ടിലാണ്, ഞാൻ പ്രൈമർ അടിച്ചു കൊടുത്തിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് വൃത്തിയാക്കിയതാണ്. ഇനി ഇതിൽ പിങ്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഞാനൊരു വേറെ ചാനലിൽ നിന്ന് കണ്ടിട്ട് ചെയ്യുന്നതാണ്. ഫിംഗർ പെയിൻറ്റിങ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു, ഇനി വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുക. ചെറുവിരലോണ്ടാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, ബോട്ടിലിൽ ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടികൾക്കായാൽ പോലും ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ പെയിൻറ്റിങ് അറിയാത്തവർക്ക്, ഡ്രോയിങ് അറിയാത്തവർക്ക് എല്ലാവർക്കും ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കൈക്കൊക്കെ ചെറിയൊരു വിറയലൊക്കെ ഉണ്ടായിരുന്നു. അത് ഒന്ന് രണ്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ ഇത് ബോട്ടിൽ തന്നെയല്ല, ക്യാൻവാസിലാ, എന്തിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കുറേ അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക. വരക്കണ്ട, ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. ഇനി ലീഫ് വരച്ചു കൊടുക്കണം. ഈ ലീഫും ഇതുപോലെ ഫിംഗർ കൊണ്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അതൊക്കെ ഭയങ്കര കഴിവുള്ളവരൊക്കെ തന്നെ. നമ്മൾ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല, ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇനി കുറച്ച് സ്റ്റെമ്മൊക്കെ വരക്കുക. ഓക്കെ, ഇനി യെല്ലോ കളർ പെയിൻറ് കൊണ്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ബ്രൗൺ കളർ കൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ വൈറ്റിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കളർ ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം തോന്നി, എന്നാലും കുഴപ്പമില്ലാണ്ട് വന്നു. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.